പോളണ്ടിലെ വർഷാവോ പ്രവിശ്യയിലെ ആ മുത്തശ്ശി ഒരിക്കലും കരുതി കാണില്ല. പോളിഷ് പയ്യന് പതിവിന് വിപരീതമായി പോളിഷ് ഭാഷയിലല്ലാതെ റോബർട്ട് ലെവൻഡോസ്കി എന്ന നാമകരണം ചെയ്തത് പിന്നീട് ഉയരങ്ങളുടെ സീമകൾ ലംഘിച്ച് കുത്തും ഗതിയിൽ ചുരിച്ചു നിൽക്കുമെന്ന്. താരസമ്പന്നമോ ചരിത്ര പിൻബലമോ ഇല്ലാത്ത പോളിഷ് ജനതയ്ക്ക് പ്രതീക്ഷയുടെ വഴികൾ വെട്ടിത്തെളിച്ചവനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അത് റോബർട്ട് ലെവൻഡോസ്കി. കളിക്കളത്തിൽ മാതൃകയുള്ളവൻ, കളത്തിനപ്പുറത്ത് നല്ലൊരു ക്യാരക്ടറിനുടമ, മൈതാനത്തിനകത്തും പുറത്തും ലെവൻഡോസ്കി വ്യത്യസ്തനാവുകയാണ്. കൈപ്പേറിയ ബാല്യകാല ജീവിതത്തെ തന്റെ പരിശ്രമം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും കീഴടക്കിയവനാണ്. അതുകൊണ്ടാവണം ദ കംപ്ലീറ്റ് സെന്റർ ഫോർവേഡ് എന്ന ലോകം ഒന്നടക്കം അയാളെ വായിപ്പിപ്പാടുന്നത്. ദാറ്റ് വാസ് ലൈക്ക് റോബിൻ ഹുഡ് ടേക്കിംഗ് ഫ്രം റിച്ച് എന്ന ക്ലോപ്പിന്റെ വാക്കുകൾ ഫുട്ബോൾ ലോകം എങ്ങനെ മറക്കാനാണ്. യു സി സെമി ഫൈനലിൽ യു സി എൽ രാജാക്കന്മാരെന്ന ഖ്യാതിയുമായി കടന്നു വന്ന റിയൽ മാഡ്രിഡിനെ തച്ച് തകർത്ത് നിലം പരിശാക്കിയവനാണ് റോബർട്ട് ലെവൻഡോസ്കി. എണ്ണം പറഞ്ഞ നാലുകടി ചില്ലകളാണ് റോബർട്ട് ലെവൻഡോസ്കിയുടെ ബൂട്ടിൽ നിന്ന് പിറന്നത്. അതിലെ നാലാം ഗോൾ ഫുട്ബോൾ ലോകത്തെ ഇന്നും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പ്രാപ്തമാക്കും. റയൽ മാഡ്രിഡിന്റെ പ്രതിരോധ കോട്ട കാക്കുന്ന പെപ്പയുടെ മനസ്സിൽ നിൽക്കും മുമ്പ് ബോക്സിൽ നിന്ന് ഇടം കാല് കൊണ്ട് വലിച്ചെടുത്ത് വലം കാല് നിറയൊഴിച്ച ആ സ്മാഷ് എങ്ങനെ മറക്കാനാണ്. യെസ്, ഹി ഈസ് ജീനിയസ്. അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ യൂറോപ്പിലെ ഡിഫൻഡർമാരുടെ കാൽ വിറക്കും. ഐ മോട്ടിവേറ്റ് മൈ സെൽഫ് ബൈ ദ ഡിസൈഡ് ടു വിൻ മോർ ട്രോഫീസ്. കൂടുതൽ ട്രോഫികൾ നേടാൻ താൻ തന്നെ തന്നെ പ്രചോദിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 2015 തടിച്ചു കൂടിയ അലൻസ് അരീനയിൽ കേവലം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മൈതാനത്തെത്തിയ ലെവൻഡോസ്കി 6 മിനിറ്റുകൾക്കകം ഗോൾ വേട്ട തുടങ്ങി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. മിനിറ്റുകൾക്കകം ഒരു ഗോൾ മുന്നിട്ടിരുന്ന വോൾസ്ബർഗിന്റെ പോസ്റ്റിലേക്ക് എണ്ണം പറഞ്ഞ 5 ബുള്ളറ്റുകൾ. കണ്ണിമ അടച്ചു തുറക്കും മുമ്പ് ലെവൻഡോസ്കി എന്ന മാതൃകന്റെ പ്രകടനത്തിൽ അലിയൻസ് അരീന പൊട്ടിത്തെറിച്ചു. അതെ, എതിരാളികൾക്ക് അയാൾ അന്ധകൻ തന്നെയാണ്. അയാൾക്ക് മുന്നിൽ ഏത് കീപ്പറും തുല്യരാണ്. ഹി വിൽ ഓവർടേക്ക് ദം ആൻഡ് സ്കോർ എ ഗോൾ. കയ്യിലൊതുക്കാൻ പറ്റുന്നതൊക്കെ നേടിയെടുത്തിട്ടും ബാലൻഡിയോർ എന്ന വലിയ മോഹം കിട്ടാകനിയായി മാറി. ഒരുപക്ഷെ കോവിഡ് വരുത്തിയ നഷ്ടങ്ങളിൽ ഏറ്റവും വിഷമകരമായത് ആ ബാലൻഡിയോർ തന്നെയാവും. An accurate and efficient finisher with his head and both feet, one of the best striker in the world and one of the greatest center forward of all time. Aliens Arena-യിൽ 8 വർഷത്തെ വർണ്ണാഭമായ കരിയറിന് ശേഷം അയാൾ ഇനി കാറ്റാറിൻ പടക്കൊപ്പം ക്യാമ്പ് നൗവിന്റെ പച്ച പുൽമൈതാനിയിൽ കൂട്ടുകെട്ടും. കാത്തിരിക്കാം ഇനി പുതു അവിസ്മരണീയമായ അധ്യായങ്ങൾക്ക് വേണ്ടി. Have a big salute for your terrific performance. Still, we are waiting for your Bayern ceremony. Wish you a beautiful and colorful happy birthday.